ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും അൻസി സിയമ്മി കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വഴുതനങ്ങ മെഴുക്ക് പുരട്ടീൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വഴുതനങ്ങ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യുക, പിന്നെ ജസ്റ്റ് ഇങ്ങനെ ഒരു നമ്മുടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നെക്സ്റ്റായി നമുക്കിതിനെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കണം. ഇതെല്ലാം കൂടെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു 15 മിനിറ്റ് ഇതിങ്ങനെ വയ്ക്കണം. 15 മിനിറ്റ് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച ശേഷം നമുക്ക് നല്ലോണം ഊറ്റിയെടുത്തിട്ട് അതിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വാർത്തെടുത്തിട്ട് റെഡിയാക്കി വയ്ക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു വലിയുള്ളി, 2-3 പച്ചമുളക്, അതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഊറ്റി വെച്ചിട്ടുള്ള വഴുതനങ്ങയിലേക്ക് ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ 3 പച്ചമുളക് നടുകെ കീറിയത്, വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ പൊടികളെല്ലാം ചേർത്ത് നമ്മളിതിന് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചെടുത്തിട്ടുള്ളതാണ്. കുരുമുളക് പൊടി ചേർത്താലും മതി. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിങ്ങനെ മിക്സ് ചെയ്തെടുത്ത ശേഷം വീണ്ടും ഇതിനൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി നമ്മൾ ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം, വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ, നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കടുകൊന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഇഷ്ടത്തിന് ചേർക്കണമെങ്കിൽ ചേർക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കറിവേപ്പില ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബ്രിഞ്ചാൾ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ ബ്രിഞ്ചാളൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇനി അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമ്മളിങ്ങനെ തുറന്ന് വെച്ച് തന്നെ അതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല എളുപ്പത്തിൽ നമുക്ക് വഴുതനങ്ങ കൊണ്ട് നല്ലൊരു അടിപൊളി മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.